السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله، أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ചില സഹോദരന്മാർ എന്തുകൊണ്ട് ഖുർആൻ നമുക്ക് തുടക്കത്തിൽ നിന്ന് ആരംഭിച്ചുകൂടെ എന്ന് ചോദിക്കുകയും അവരുടെ താല്പര്യം അവരറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ സൂറത്ത് ഫാത്തിഹയിൽ നിന്ന് ആരംഭിക്കുകയാണ്. പരമാവധി 20 മിനിറ്റ് സമയമാണ് നാം എടുക്കുക. അതിനിടയിൽ പരമാവധി ആയത്തുകൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന നിലയിൽ ക്ലാസുകൾ നമ്മൾക്ക് ക്രമീകരിക്കാം. ഇത് എപ്പോൾ അവസാനിക്കുമെന്നോ ആരൊക്കെയാണ് ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. ഏതായാലും പരമാവധി ഇത് പഠിക്കാനുള്ള ഒരു സമയവും സന്ദർഭവും എല്ലാവരും കണ്ടെത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, കഴിയുന്ന ആളുകളിലേക്കൊക്കെ ഈ ക്ലാസുകൾ ഷെയർ ചെയ്ത് ജനപങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ഉണർത്തുകയാണ്. കാരണം ഓരോ ആളുകൾ പഠിക്കുമ്പോഴും അതിൻ്റെ പ്രതിഫലം നമുക്കെല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കും. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസിയാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയാണ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. എന്നാൽ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അത് പ്രവാചകൻ തന്നെ നമ്മൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. മഹാനായ അബൂ സഈദ് ബിനിൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, ല ഉഅല്ലിമന്നക അഅ്ലമ സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബില അൻ അഖ്റുജ മിനൽ മസ്ജിദ്. അല്ലയോ അബൂ സഈദ് ബിനിൽ മുഅല്ല, ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആ സൂറത്ത് ഏതാണ് എന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. പ്രവാചകൻ അദ്ദേഹത്തോട് പറയാണ്, ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഏതാണ് എന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്ന് പള്ളിയുടെ വാതിലെത്താൻ നേരത്ത് അദ്ദേഹം നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നക ഖുൽതലി കദാ വകദാ. അല്ല നബിയേ, നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് ഏതാണ് എന്ന് എനിക്ക് പഠിപ്പിച്ചു തരാം എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ, താങ്കൾ അത് മറന്നുപോയോ? ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
فقال رسول الله صلى الله عليه وسلم الحمد لله رب العالمين السبع المثاني والقرآن العظيم الذي أوتيت അല്ലയോ അബു സഈദ് ബിനുൽ മുഅല്ല, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് സൂറത്ത് എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം എന്ന് തുടങ്ങുന്ന സൂറയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു സഈദ് ബിനുൽ മുഅല്ല റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ച് കൊടുക്കുന്നതായി ഹദീസുകളിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കേണ്ടത് അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതേപോലെ വീണ്ടും ബുഖാരിയും അതേപോലെ തന്നെ മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത വേറെയും ഒരുപാട് ഫാത്തിഹയുടെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. അൻ നബി ഹുറൈറത്ത് അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുന്ന വാക്ക് വല്ലദി നഫ്സി ബിയദിഹി മാ അൻസലല്ലാഹു ഫി തൗറാത്തി വല്ലിഞ്ചീലി വലാ ഫി സബൂരി വലാ ഫിൽ ഖുർആനി മിസ്ലഹാ വഇന്നഹ അസ്സബ്ഉൽ മസാനി വൽ ഖുർആനുൽ അദീം. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ആര്? പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാ, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. മാ അൻസൽ അല്ലാഹു ഫി തൗറാത്ത്, അല്ലാഹു തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും എന്ന് വേണ്ട ഖുർആനിൽ പോലും ഇതുപോലെയുള്ള ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്ത് വേറെ ഇല്ല എന്ന് പ്രവാചകൻ പറയാണ്. ഫാത്തിഹയുടെ അത്ര ശ്രേഷ്ഠമായ ഒരു സൂറത്ത് തൗറാത്തിലില്ല, ഇഞ്ചീലിലില്ല, സബൂറിലില്ല, ഖുർആനിലുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത്രയും ശ്രേഷ്ഠമായ സൂറയാണത്. അതാ ഇന്ന അസ്സബ്ഉൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന ഏഴ് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ഫാത്തിഹയാണത്. അതേപോലെ തന്നെ വൽ ഖുർആനുൽ അദീം, ഏറ്റവും വലിയ സൂറ, പിന്നെ ഖുർആനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ നിർബന്ധമായും അറിയുകയും പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യേണ്ട ഒരു സൂറയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അത് പാരായണം ചെയ്യാതെ, അത് മനസ്സിലാക്കാതെ നമ്മളുടെ നമസ്കാരം പോലും എന്താക്കുകയില്ല, സ്വീകരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മൻ സ്വല്ലാ സ്വലാതൻ ലം യുഖറഅ ഫീഹാ ബി ഉമ്മിൽ ഖുർആൻ ഫഹിയ ഖുദാജുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫാത്തിഹ ഓതാത്ത ഒരു നമസ്കാരക്കാരന്റെ നമസ്കാരം അത് ഒരിക്കലും പൂർണ്ണമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറഅ ബി ഉമ്മിൽ ഖുർആൻ, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരം തന്നെ ഇല്ല എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതാ, അപ്പൊ അത്രയും ശ്രേഷ്ഠമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറയാണ് എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതാണ്. അപ്പൊ അത് മാന്യമായ നിലയിൽ പാരായണം ചെയ്യാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതാ അതേപോലെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസിൽ നമ്മൾക്ക് കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ ജിബ്രീലു ജാലിസുൻ ഇൻദ റസൂലില്ലാ, ജിബ്രീൽ അലൈഹിസ്സലാം
അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുക. ഇത് സമിയ നഖീലം മിൻ ഫൗഖിഹി, അപ്പോ മുഗൾ ഭാഗത്തിൽ നിന്നൊരു ശബ്ദം പ്രവാചകൻ കേട്ടു. ഫറഫഅ റഅ്സഹു, അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തല ഉയർത്തി എന്താണ് ആ ശബ്ദം എന്ന് കേട്ടു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറയാ, ലഖദ് ഫുതിഹ ബാബും മിനസ് സമാ, പ്രവാചകരെ ആകാശത്തിൽ നിന്ന് ഒരു കവാടം ഇന്ന് തുറക്കപ്പെട്ടിട്ടുണ്ട്. മാ ഫുതിഹ ഖത്തു, ഇതുവരെ ആ കവാടം തുറക്കപ്പെട്ടിട്ടില്ല, ഇന്നാണ് തുറക്കുന്നത്. ഫഅതാഹു മലക്കുൻ, അങ്ങനെ അവരുടെ അടുത്തേക്ക് ഒരു മലക്ക് കടന്നു വന്നു. ഫഖാല, എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, അബിഷിർ ബിനൂറൈനി ഊതീതുഹുമാ ലം യുഅതഹുമാ മൻ കാന ഖബലക, അല്ലയോ മുഹമ്മദ് നബിയെ, താങ്കൾക്ക് നൽകപ്പെട്ട രണ്ട് പ്രകാശമുണ്ട്. അബിഷിർ ബിനൂറൈനി, രണ്ട് പ്രകാശം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ലം യുഅതഹുമാ മൻ കാന ഖബലക, അങ്ങയുടെ മുമ്പുള്ള ഒരാൾക്കും ആ രണ്ട് പ്രകാശപൂരിതമായ സൂറത്ത് ഭാഗങ്ങൾ കൊടുത്തിട്ടില്ല, അത് നിങ്ങൾക്ക് മാത്രം തന്നതാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഏതാണ് ആ രണ്ട് പ്രകാശം? മലക്ക് പറഞ്ഞു കൊടുക്കുക, ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തത് വഹവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനം, അതായത് ആമനർ റസൂൽ എന്ന് പറയുന്നത്. അത് രണ്ടിനെയും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് നൂറൈൻ, രണ്ട് പ്രകാശം എന്ന് പറഞ്ഞാണ്. അത്ര ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത്, സൂറത്തുൽ ഫാത്തിഹക്ക് ഒരുപാട് പേരുകൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, ഗ്രന്ഥത്തിന്റെ തുടക്കം, ആ നിലക്ക് ഫാത്തിഹക്ക് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പേരുണ്ട്. അതേപോലെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് കൊണ്ട് സൂറത്തുൽ ഫാത്തിഹക്ക് അസ്സബുഉൽ മസാനി, ആവർത്തിക്കപ്പെടുന്ന ഏഴ് വചനങ്ങൾ എന്നും അതിന് പേരുണ്ട്. അതേപോലെ തന്നെ ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ്, കണ്ടോ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ മൊത്തം എന്താണ്? പരലോകം, അതേപോലെ തന്നെ റിസാലത്ത്, ആഖിറത്ത്, ഇതിന്റെ മൊത്തം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിന്റെ മൊത്തത്തിലുള്ള ആശയം ഈ ഫാത്തിഹയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അതേപോലെ തന്നെ ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ എന്നും പേരുണ്ട്, ഉമ്മുൽ കിതാബ് ഗ്രന്ഥത്തിന്റെ ഉമ്മ, മറ്റേത് ഖുർആനിന്റെ മാതാവ്, ഗ്രന്ഥത്തിന്റെ മാതാവ്. അതേപോലെ അൽ ഖുർആനുൽ അളീം, ഈ ഖുർആനുൽ അളീം എന്നും ആർക്ക് പേരുണ്ട്? ഈ സൂറത്തുൽ ഫാത്തിഹക്ക് പേരുണ്ട്. അതേപോലെ ഫാത്തിഹത്തുൽ കിതാബ് എന്നാ പറഞ്ഞത് ഫാത്തിഹത്തുൽ ഖുർആൻ, ഖുർആനിന്റെ തുടക്കം എന്നും പേരുണ്ട്. അതേപോലെ തന്നെ അൽ വാഫിയ എന്ന് ഖുർആ ഫാത്തിഹക്ക് പേരുണ്ട്. കാഫിയ, മതിയായത് എന്നർത്ഥമാണ്. വാഫിയ, കാഫിയ, അസാസുൽ ഖുർആൻ, ഖുർആനിന്റെ അടിത്തറ എന്നും ഫാത്തിഹക്ക് പേരുണ്ട്. ഇതൊക്കെ ഫാത്തിഹന്റെ പേരുകളാ. അല്ല, സൂറത്തുൽ വാഫിയ, സൂറത്തുൽ കാഫിയ, സൂറത്തുൽ അസാസ്, അസാസ് എന്ന അടിത്തറ, ഖുർആനിന്റെ അടിത്തറയാണ് സൂറത്തുൽ ഫാത്തിഹ. അതേപോലെ തന്നെ ഷിഫാ, ശമനം, ഫാത്തിഹ ഓതി മന്ത്രിക്കും, അപ്പോ അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ശമനം കിട്ടും. അതുകൊണ്ട് തന്നെ മൊത്തം ഖുർആനിൽ ഷിഫ എന്നുണ്ട്, ഈ ഫാത്തിഹയ്ക്ക് പ്രത്യേകമായിട്ട് ഷിഫായി എന്ന് പേരുണ്ട്. അതേപോലെ സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഹംദ്, അൽഹംദ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്, അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ ഹംദ് എന്ന് പേരുണ്ട്. സൂറത്തു സ്വല, നമസ്കാരത്തിന്റെ സൂറത്ത് എന്നും പേര് പറയാം. കാരണം എന്താ, ഏതൊരു നമസ്കാരാണെങ്കിലും ഇമാമും മഅ്മൂമും ഒക്കെ ഒരേപോലെ പാരായണം ചെയ്യേണ്ട സൂറത്ത സൂറത്തുൽ ഫാത്തിഹ. അതില്ലാത്തൊരു നിസ്കാരമല്ലാതെ ലാ സ്വലാത്ത ലിമല്ലം യഖ്റഉ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല. അപ്പൊ നമസ്കാരത്തിന്റെ ഒരു വലിയ ഘടകമാണ് ഫാത്തിഹ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ സ്വലാത്ത് എന്നും ആർക്ക് പേരുണ്ട്? സൂറത്തുൽ ഫാത്തിഹക്ക് പേരുണ്ട്.
അതേപോലെ റുഖിയ മന്ത്രം, അതുകൊണ്ട് മന്ത്രിക്ക, അതുകൊണ്ട് ഫാത്തിഹയ്ക്ക് സൂറത്ത് റുഖിയ എന്നും പേരുണ്ട്. അതേപോലെ ഷുക്ർ, സൂറത്ത് ഷുക്ർ നന്ദിയുടെ സൂറത്ത് എന്നും പേരുണ്ട്. അതേപോലെ സൂറത്ത് ദുആ പ്രാർത്ഥനയുടെ സൂറത്ത്, സൂറത്തിൽ എന്തുണ്ട്, ഫാത്തിഹയിൽ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ ചൊവ്വായ പാതയിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥന അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് സൂറത്തുൽ ഫാത്തിഹ എന്ന് പേരുണ്ട്. അതേപോലെ സൂറത്തു സുആൽ ചോദിക്കുക, അതിൽ ചോദ്യമുണ്ട്, ചോദ്യം പ്രാർത്ഥനയ്ക്ക് ഉള്ളത് കൊണ്ട് സൂറത്ത് ദുആ എന്ന് പേരുണ്ട്. സൂറത്തുൽ അതേപോലെ തന്നെ സൂറത്ത് സുആലി എന്ന് പേരുണ്ട്. നമ്മളൊക്കെ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ടല്ലോ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം വൈരിൽ മഗ്ളൂബി അലൈഹിം, പടച്ചവനെ കോപിക്കുന്നവരുടെ മാർഗത്തിലേക്കല്ല എന്ന് പറഞ്ഞ് പടച്ചവനോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് സൂറത്ത് ദുആലി എന്ന് പേരുണ്ട്, സൂറത്ത് സുആലി എന്ന് പേരുണ്ട്. അതേപോലെ സൂറത്തുൽ മുനാജാ അഭിമുഖ സംഭാഷണത്തിന്റെ സൂറത്ത് എന്നും പേരുണ്ട്. കാരണം എന്താ അറിയോ, നമ്മൾ നമസ്കാരത്തിലെ ഓരോ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോഴും അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഖസ്സംതു സ്വലാത്ത, അതുകൊണ്ട് സൂറത്തുൽ മുനാജാത്ത് എന്നും പേരുണ്ട്, സൂറത്തുൽ മുനാജാത്തി എന്നും ഈ സൂറത്തിന് എന്തുണ്ട് പേരുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ പടച്ചവനോട് നേരിട്ട് സംസാരിക്കുന്ന സൂറത്ത് എന്നാണ് അതിന്റെ പേര്. അതുകൊണ്ട് അതിന് സൂറത്തുൽ മുനാജാത്ത് എന്നും ആര് പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർ അതിന് പേര് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അല്ല പറഞ്ഞു എന്നിട്ടാ പറയുന്നത്, തബാറക തആല അല്ല പറയാ, ഖസംതു സ്വലാത്ത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ, നമസ്കാരം എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ പകുതിയായിട്ട് ഞാൻ വിഭജിച്ചിട്ടുണ്ട്. ആര് പറയാ, നബി പറയാ, പടച്ചോൻ പറഞ്ഞു എന്നിട്ട് ഖുദ്സിയ ഹദീസിൽ പറയാ, നമസ്കാരത്തെ എന്റെയും എന്റെ അടിമയുടെയും ഇടയിൽ ഞാൻ വിഭജിച്ചിട്ടുണ്ട്. ഫനിസ്ഫുഹാലി, ആ ഫാത്തിയുടെ പകുതി എനിക്കുള്ളതാണ്. വനിസ്ഫുഹാലി അബിദി, അതിന്റെ പകുതി എന്റെ അടിമക്കുള്ളതാണ്. വലി അബിദി മാ സഅല, എന്നിട്ട് നബി പറയാൻ, ഇഖ്റഉ, നിങ്ങൾ പാരായണം ചെയ്യണം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മൾ സർവസ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറയുമ്പോ അല്ലാഹു വാനലോകത്ത് നിന്ന് വിളിച്ചു പറയാണ്, ഹമിദനി അബിദി, കണ്ട മലക്കുകളെ എന്റെ അടിമ ഇതാ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു പറയാ. നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ അർറഹ്മാനിർ റഹീം, അല്ലാഹു പരമകാരുണ്യകനാണ് എന്ന് പറയുമ്പോ അബ്ദി, കണ്ടോ എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫാത്തിയുടെ ഓരോ വാചകങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോഴും അല്ലാഹ് നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോ എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു, മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോ അല്ലാഹു അവിടുന്ന് വിളിച്ചു പറയുന്ന എന്താ, മജ്ജദനി അബിദി, എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ നമ്മൾ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, പടച്ചോനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോ അല്ലാഹു വാനലോകത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന എന്താ അറിയോ, ഫാദിൽ ആയത്തു ബൈനി വ ബൈന അബിദി, ഇത് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള ഒരു കരാറാണ്. വലി അബിദി മാ സഅല, എന്റെ അടിമ എന്താണോ എന്നോട് ചോദിക്കുന്നത് ഞാനത് അവന് കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ആണോ, പിന്നെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന്, സിറാത്തല്ലദീൻ അൻഅംത അലൈഹിം വൈരിൽ മഗ്ളൂബി അലൈഹിം എന്ന് പറയുമ്പോഴും അല്ലാഹു അവിടുന്ന് പറയാണ്, ഫഹാഉലായി ലി അബ്ദി വലി അബ്ദി മാ സഅല, എന്റെ അടിമ എന്നോട് എന്താണോ ചോദിക്കുന്നത് ആ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അന്തം വിട്ട് ഫാത്തിഹ ഓതല്ല, മനസ്സിരുത്തി ഫാത്തിഹ ഓതുമ്പോ ഓരോ ആയത്തുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് സൂറത്തുൽ മുനാജാത്ത് അഭിമുഖ സംഭാഷണം നടത്തുന്ന സൂറത്ത് എന്നും പണ്ഡിതന്മാർ അതിന് എന്ത് എടുത്തിട്ടുണ്ട് പേര്
കൊടുത്തിട്ടുണ്ട് എന്ന് അർത്ഥം. അതേപോലെ സൂറത്ത് നൂറ്, സൂറത്തുൽ കെൻസ്, നിധി, ഇതൊക്കെ ഫാത്തിഹയ്ക്കുള്ള പേരുകളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം ഏതൊക്കെ ഫാത്തിഹ അതാണ് എങ്കിൽ നമ്മൾക്ക് അതിലൂടെ വമ്പിച്ച പ്രതിഫലം ലഭിക്കും. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹുറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.